ആധുനിക കാലമായിട്ടും ഇത്തരം ഒരു മഹാമാരിയെ നേരിടുന്നതിൽ മെഡിക്കൽ രംഗത്തിന് ഇനിയൊരു അന്തിമ ഒരു എന്താ പറയുന്ന ഒരു പ്രതിരോധം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതിരോധ വാക്സിനിലേക്ക് എത്താൻ പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ലല്ലോ, ഇത്രയും വൈകുന്ന എന്താണ്? പക്ഷെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. പണ്ടൊക്കെ ഒരു വാക്സിൻ ഉണ്ടാക്കാൻ ദശാബ്ദങ്ങളുടെ പണിയായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, മാസങ്ങൾക്കുള്ളിൽ ഒരു വാക്സിൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ അത് പരീക്ഷണം നടന്നു. അപ്പോൾ അതുകൊണ്ട് സയൻസിൻ്റെ പുരോഗമനം ഒരുപാട് സഹായിക്കുന്നുണ്ട്. പണ്ടങ്ങനല്ല, പണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചങ്ങ് പോവുകയായിരുന്നു. ഇപ്പം തന്നെ കണ്ടില്ലേ, ഇപ്പം നമ്മൾ തുടക്കത്തിൽ ഒരുപാട് പേര് മരിച്ചു ഈ രോഗം വന്നപ്പോൾ. കാരണം പെട്ടെന്ന് ആശുപത്രികളിൽ രോഗികളെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത അത്ര ജനങ്ങൾ വരികയും ഇതെങ്ങനെ ചികിത്സ കൊടുക്കണം, ഇതിനെതിരെ മരുന്നൊന്നുമില്ല. പക്ഷേ ഇപ്പം നിലവിലുള്ള ചില മരുന്നുകളും പിന്നെ സപ്പോർട്ടീവ് തെറാപ്പി നമ്മൾ പറയും. നമ്മൾ രോഗി വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ ക്ഷയരോഗം വന്നു കഴിഞ്ഞാൽ ക്ഷയരോഗത്തിൻ്റെ മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അയാളുടെ മറ്റ് ചില ലക്ഷണങ്ങൾ ചിലപ്പോൾ ചികിത്സിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അയാൾക്ക് ശ്വാസം കൊടുക്കാൻ പറ്റും. ഇങ്ങനത്തെ ചികിത്സകൾ മൂലം ജനങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയുന്നുണ്ട്.